അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഹുസൈനി വംശജരായ സയ്യിദന്മാരിൽ പ്രസിദ്ധരാണ് ബുഖാരി സയ്യിദന്മാർ. ഉസ്ബെക്കിസ്ഥാനിലെ പ്രസിദ്ധ നഗരമായ ബുഖാറിയിൽ താമസമാക്കിയത് കൊണ്ടാണ് അവർ ബുഖാരി സയ്യിദന്മാർ എന്നറിയപ്പെട്ടത്. ഷാജഹാൻ ചക്രവർത്തി ഡൽഹിയിലെ പ്രസിദ്ധമായ ജുമാ മസ്ജിദ് പണിതപ്പോൾ അവിടെ ബുഖാറയിൽ നിന്നും ഒരു സയ്യിദിനെ ഇമാമായി കൊണ്ടുവന്നു. അവരുടെ പിന്മുറക്കാരായി ഡൽഹി ഇമാം പദവിയിൽ വന്ന ബുഖാരി സയ്യിദന്മാരിൽ വലിയ ആലിമീങ്ങളും പ്രതിഭകളും ഉണ്ടായിരുന്നു. ആ പരമ്പര ഡൽഹി ജുമാ മസ്ജിദിലുള്ള ശിലാഫലകത്തിൽ ഇന്നും കാണാവുന്നതാണ്. അഹമ്മദാബാദിൽ ജീവിച്ച പ്രസിദ്ധരായ ബുഖാരി സയ്യിദന്മാരാണ് സയ്യിദ് കുതുബെ ആലം ബുഖാരിയും മകൻ സയ്യിദ് ഷാഹ് ആലം ബുഖാരിയും. അവർ മഹാപണ്ഡിതന്മാരും അറിയപ്പെട്ടവരുമാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ സയ്യിദ് കുടുംബം ബുഖാരി സയ്യിദന്മാരാണ്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളിലൂടെയാണ് കേരളത്തിലെ ആദ്യ സയ്യിദ് കുടുംബം കടന്നുവരുന്നത്. കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണത്താണ് അദ്ദേഹം എത്തിയത്. പ്രസിദ്ധമായ വളപ്പട്ടണം കാദി കുടുംബം അത്യാദരവോടെ മഹാനവറുകളെ സ്വീകരിച്ചു. മഹാനായ കാദി സീദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആയിരുന്നു അന്നവിടെ നേതൃത്വം കൊടുത്തിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവാണ് വളപ്പട്ടണത്തെ ആദ്യ കാദി എന്നറിയപ്പെടുന്നത്. ആ സിദ്ദീഖി പരമ്പരയിലെ 21-ാം കാദിയാണ് സീദി ഇബ്രാഹിം. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളെ കാദിയായി തിരഞ്ഞെടുത്തു. ബുഖാറയിലെ പ്രസിദ്ധനായ ഷെയ്ഖ് സലാഹുദ്ദീൻ ഇബ്നു ജുംഅത്തുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ മകളെയായിരുന്നു ഷെയ്ഖ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. വളപ്പട്ടണത്ത് വെച്ച് ഭാര്യ വഫാത്തായി. കുന്നത്തുപള്ളിയുടെ സമീപമാണ് മഹദി അന്ത്യവിശ്രമം കൊള്ളുന്നത്. പിന്നീട് കാദി സീദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വിവാഹം ചെയ്തു. മഹാനവറുകൾ അവർക്ക് താമസിക്കാനായി ഒരു ഭവനവും തയ്യാറാക്കി കൊടുത്തു. സയ്യിദിന്റെ അകത്ത് എന്നാണ് ഈ വീട് അറിയപ്പെട്ടിരുന്നത്. ഈ ദമ്പതികൾക്ക് പിറന്ന ഏക മകനാണ് സയ്യിദ് ഇസ്മായിലുൽ അക്ബർ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളിലൂടെയാണ് ബുഖാരി സയ്യിദന്മാർ കേരളത്തിൽ വ്യാപിച്ചത്. വളപ്പട്ടണം, ചാവക്കാട്, ബുഖാറ, ഏഴിമല, കാസർഗോഡ്, തലശ്ശേരി, മാട്ടൂൽ, കണ്ണൂർ, കൊച്ചി, പാടൂർ, കൊന്നാര്, കടലുണ്ടി, മലപ്പുറം, വടക്കാങ്ങര, കരുവന്തിരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ ബുഖാരി തങ്ങന്മാർ ഇന്നും താമസിക്കുന്നുണ്ട്. കരുവന്തിരുത്തി സാദാത്യങ്ങളിലൂടെയാണ് കടലുണ്ടി സാദാത്യങ്ങളുടെ പരമ്പര കടന്നുപോകുന്നത്. കരുവന്തിരുത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് ഫക്രുദ്ദീൻ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് അഹമ്മദുൽ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് ഫക്രുദ്ദീൻ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് ഹാമിദ് ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് അഹമ്മദ് ബുഖാരി തങ്ങളാണ് കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കരുവന്തിരുത്തി സാദാത്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി നിർമ്മിച്ച കടലുണ്ടി ജുമാഅത്ത് പള്ളിക്ക് എതിർവശത്ത് ഒരു റോഡ് കാണാം. ആ വഴി പോയാൽ നേരെ എത്തുന്നത് കടലുണ്ടി സാദാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിലേക്കാണ്. കടലുണ്ടി സാദാത്ത് മക്കാമിൽ ഏറ്റവും പ്രസിദ്ധരായവരാണ് സയ്യിദ് അഹമ്മദുൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ്. സയ്യിദ് അഹമ്മദുൽ ബുഖാരി എന്ന കോയപ്പാപ്പ, കടലുണ്ടി സാദാത്ത് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുമാണിക്യം, നിരവധി കറാമത്തുകൾക്കുടമയായ സാത്വിക വര്യൻ, ഒരു നിമിഷവും പാഴാക്കാതെ സദാസമയവും ആരാധനാ നിർമ്മയമായിരുന്നു അവിടുത്തെ ജീവിതം. ചാലിയത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയശാലിയാത്തി തങ്ങളുടെ ആത്മീയ ഗുരുവായി പരിഗണിച്ചവരായിരുന്നു കോയപ്പാപ്പ. പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടി സമീപിച്ചിരുന്ന പലരെയും അല്ലാമ അഹമ്മദ് കോയശാലിയാത്തി തങ്ങൾ കോയപ്പാപ്പയുടെ സവിധത്തിലേക്ക് അയക്കാറുണ്ടായിരുന്നു. ഏറെ ആദരവോടെയാണ് ഷെയ്ഖവരുകൾ മഹാനവറുകളെ സമീപിച്ചിരുന്നത്. നിരവധി സൂഫിവര്യന്മാരുമായി ബന്ധമുള്ളവരായിരുന്നു കോയപ്പാപ്പ. പല അത്ഭുത സിദ്ധികളും മഹാനവറുകളിൽ നിന്ന് പ്രകടമായിട്ടുണ്ട്. ആൺമക്കളില്ലാതിരുന്ന കോയപ്പാപ്പ ഒരു മകന്റെ പിറവിക്കായി ഏറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നാഗൂർ ഷെരീഫിൽ മറപ്പെട്ട് കിടക്കുന്ന നാഗൂർ ഷെയ്ഖുനായിയുടെ പേരിൽ നേർച്ചയാക്കുകയും ചെയ്തു. അള്ളാഹു ആ നേർച്ച സ്വീകരിക്കുകയും കോയപ്പാപ്പാക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. നന്ദി സൂചകമായി കുഞ്ഞിന് സയ്യിദ് ഷാഹുൽ ഹമീദുൽ ബുഖാരി എന്ന് നാമകരണം ചെയ്തു. ഖലീൽ തങ്ങളുടെ ഉമ്മയുടെ പിതാവും എം എ ഉസ്താദിന്റെ ഉസ്താദുമാണ് സയ്യിദ് ഷാഹുൽ ഹമീദുൽ ബുഖാരി തങ്ങൾ. പാരമ്പര്യ മുസ്ലിം സംഘടനകളുടെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരുമായ സാദാത്യങ്ങളിലെ പ്രധാനികളെല്ലാം കോയപ്പാപ്പ സയ്യിദ് അഹമ്മദുൽ ബുഖാരി തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ഹിജ്റ 1367 ദുൽഹിജ്ജ 18 മഹാനവറുകൾ വഫാത്തായത്. ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റൊരു മഹാനാണ് ഖലീൽ തങ്ങളുടെ പിതാവ് സയ്യിദ് അഹമ്മദ് ഇമ്പിച്ചി കോയത്തങ്ങൾ അൽ ബുഖാരി. ബുഖാരി സയ്യിദ് പരമ്പരയിലെ ഉന്നത ശീർഷനായ പണ്ഡിതനായിരുന്നു കടലുണ്ടിയിലെ സയ്യിദ് അഹമ്മദ് ഇമ്പിച്ചി കോയത്തങ്ങൾ ബുഖാരി എന്ന ബാപ്പുമോൻ തങ്ങൾ. സയ്യിദ് ഹാമിദ് കുഞ്ഞിക്കോയ തങ്ങളുടെയും സയ്യിദ് ഷെരീഫ കുഞ്ഞി ബീവിയുടെയും മകനായി 1931 മഹാനവറുകളുടെ ജനനം. കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, കരുവന്തിരുത്തി ആലിക്കുട്ടി മുസ്ലിയാർ, വലിമുക്ക് മുഹമ്മദലി മുസ്ലിയാർ, ഇപ്പാബ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ ലബ്ബ തുടങ്ങിയവർ പ്രധാന ഉസ്താദുമാരാണ്. കടലുണ്ടി, കോടമ്പുഴ, കരുവന്തിരുത്തി എന്നിവിടങ്ങളിൽ കാദിയായിരുന്നു. തൃക്കരിപ്പൂർ സയ്യിദ് ഷാഹുൽ ഹമീദുൽ ബുഖാരി തങ്ങളുടെ പുത്രി ഷെരീഫ ഫാത്തിമ ഇമ്പിച്ചി ബീവിയാണ് ഭാര്യ. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി, സയ്യിദ് അബ്ദുള്ള ബുഖാരി, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി എന്നിവർ ആൺമക്കളാണ്. 1987 നവംബർ 19 വഫാത്ത്.
അള്ളാഹു ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ സാദാത്യങ്ങളുടെയും ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.